നമസ്കാരം സ്വാഗതം ഗാസയിൽ ഹമാസ് ഭീകരർ ബന്ദികളാക്കിയിരുന്ന ആറുപേരുടെ മൃതദേഹങ്ങൾ റഫേൽ നിന്നും കണ്ടെത്തിയതായി ഇസ്രായേൽ സേന ഐ ഡി എഫ് അറിയിച്ചു അമേരിക്കൻ പൌരത്വമുള്ള ഒരാളും കൂട്ടത്തിൽ ഉൾപ്പെടുന്നു എന്നതാണ് വാർത്ത റഫേൽ ടണലിലാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എന്ന് ഐ ഡി എഫ് പറയുന്നു കാർമൽ ഗാട്ട് ഏതൻ എരുഷ് കലേ അതുപോലെ തന്നെ ഹർഷ് അലക്സാണ്ടർ ലെബനോൻ മാസ് സർജൻ ഒരു ഡാനോനി എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഐ ഡി എഫ് എത്തുന്നതിന് അല്പം മുൻപ് അവരെ മൃഗീയമായി കൊന്നു എന്നാണ് നിഗമനമെന്നും വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹകാരി വ്യക്തമാക്കി ഹർഷ് ഗോൾഡ്ബർഗ് പോളിൻ യു എസ് പൌരനാണ് കാലിഫോർണിയയിലാണ് ജനിച്ചു വളർന്നത് അത്യന്തം ദുഃഖകരമായ മരണങ്ങളാണ് ഇവയെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഞാൻ രോക്ഷാകുലനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പോളിന്റെ മാതാപിതാക്കൾ ധീരമായാണ് ഈ പ്രതിസന്ധി നേരിട്ടത് എന്നും ബൈഡൻ പറഞ്ഞു ബന്ധുക്കളുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹു ഏറ്റെടുക്കണമെന്നും അവരുടെ കുടുംബങ്ങളുടെ സംഘടനയായ ഫോറം ആവശ്യപ്പെട്ടു ടണലുകളിൽ നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് നേരത്തെ ഐ ഡി എഫ് പ്രഖ്യാപിച്ചപ്പോൾ ഫോറം രാജ്യത്തെ മരവിപ്പിക്കുന്ന പ്രതിഷേധ പ്രകടന ൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച ജെറുസലേം ചെല്ലവിവിൽ എന്നിവിടങ്ങളിലും രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും സമരം ആരംഭിച്ചിരുന്നു പതിനൊന്ന് മാസം പീഡനവും പട്ടിണിയും അനുഭവിച്ച ശേഷമാണ് ഈ ആറുപേരും കൊല ചെയ്യപ്പെട്ടത് എന്നാണ് പറയുന്നത് ഉണ്ടാക്കാൻ വൈകുന്ന മൂലം മറ്റ് നിരവധി ബന്ദികളും ഇത് ഇതുപോലെ കൊല്ലപ്പെടുമെന്നാണ് ആക്ഷേപം കണ്ടെടുത്ത മൃതദേഹങ്ങൾ ഇസ്രയേലിലേക്ക് കൊണ്ടുവന്നു എന്നും ഐ ഡി എഫ് അറിയിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ ഹൃദയം തകർന്നു തകർന്നുറങ്ങിയ പോയിട്ടുള്ള ദുരന്തമാണിതെന്നാണ് ഇസ്രായേലി പ്രസിഡന്റ് ഹെർസോഗ് പറയുന്നത് അവരെ ജീവനോടെ കൊണ്ടുവരാൻ കഴിയാത്തതിൽ അഗാധമായ മാപ്പ് ചോദിക്കുന്നുവെന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയ തുരങ്കത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലിൽ നിന്നും കഴിഞ്ഞ മാസം മറ്റൊരു ബന്ദിയെ ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചിരുന്നു ബന്ധികളുടെ മരണ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹുവിനെതിരെ ഇസ്രായേൽ നഗരങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പേർക്കാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റു അതിനുവേശം വെസ്റ്റ് ബാങ്കിലെ സെനിയൻ നഗരത്തിലെ അഭയാർത്ഥി ക്യാമ്പിലെ എഴുപത് ശതമാനം കെട്ടിടങ്ങളും ഇസ്രായേൽ സൈന്യം ഇടിച്ചു നിരത്തുകയുണ്ടായെന്ന റിപ്പോർട്ട് വരികയാണ് വെടിവയ്പിൽ മൂന്ന് ഇസ്രായേലി പോലീസ് ഓഫീസർമാർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകളും വരുന്നു